ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ശ്രീശ്രീമി ക്രിയേഷൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു അബായയുടെ ഡിസൈനായിട്ട് തന്നെയാണ്, ഒരു ഫ്ലോറൽ ഫറാഷ അബായയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അബായയുടെ ഷോൾഡർ ഭാഗത്തായിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ കൊടുക്കുന്നത്, ഫ്ലവേഴ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഈ ഒരു അബായയുടെ കട്ടിംഗ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇൻഷാല്ലാ തീർച്ചയായിട്ടും ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഈ ഒരു നെറ്റ് നമുക്ക് കുറച്ച് സർക്കിൾസ് കട്ട് ചെയ്തെടുക്കണം, നമുക്ക് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബ്ലാക്ക് അബായയിൽ ബ്ലാക്ക് കളർ ഫ്ലവേഴ്സ് തന്നെയാണ് ചെയ്യുന്നത്, ബ്ലാക്ക് കളർ നെറ്റ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ഇതിൽ നിന്ന് സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കുക, എന്നിട്ട് അതിന്ന് നമ്മൾ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒന്നിലധികം സർക്കിൾസ് ഒരേ സമയം കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഫ്ലവറിന് തന്നെ ഒന്നിലധികം സൈസിലുള്ള സർക്കിൾസ് വേണം, അതായത് വലുത് ചെറുത് അതിൻ്റെ ചെറുത്, അങ്ങനെ നമ്മൾ മൂന്ന് സൈസിലാണ് ഒരു സർക്കിൾസ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ടല്ല പർദ്ദയിൽ വെക്കുന്നത്, പർദ്ദയിൽ വെച്ചിട്ടാണ് നമ്മൾ ഫ്ലവേഴ്സ് ആക്കി മാറ്റുന്നത്. അപ്പോൾ ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ ഒരുപാട് പണിയൊന്നുമില്ല, ഈസി ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതുപോലെ സർക്കിൾസ് മൂന്ന് സൈസിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലത്തെ സർക്കിൾസ് നമുക്ക് കുറച്ച് അധികം വേണം, നമ്മൾ രണ്ട് സ്ലീവിലായിട്ട് ഫ്ലവേഴ്സ് ചെയ്യുന്നുണ്ട്. ഒരു ഫ്ലവറിന് നമുക്ക് മൂന്ന് സൈസിലുള്ള സർക്കിൾസ് ആണ്, അപ്പോൾ കുറച്ച് അധികം നമ്മൾ കട്ട് ചെയ്തെടുക്കാം. അബായയുടെ ഈ ഷോൾഡർ ഭാഗത്തായിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഫ്ലവേഴ്സ് എവിടേക്ക് വേണ്ട അവിടേക്ക് ഞാൻ ജസ്റ്റ് ചോക്ക് വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു അബായയുടെ സ്ലീവിൻ്റെ തായ് ഭാഗത്ത് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡ് രണ്ടും കൂട്ടിയിട്ടില്ല, അതിന് മുമ്പായിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത്. അതുപോലെ നെക്കും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ നെക്കും സ്ലീവിൻ്റെ തായ് ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതിൻ്റെ സൈഡ് കൂട്ടുന്നതിന് മുമ്പായിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്ലവേഴ്സ് ഇതിൽ സ്റ്റിച്ച് ചെയ്യുന്നത്, എങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള ബീഡ്സ് ഇതാണ്, ഒരു സിൽവർ കളറിലുള്ള ബീഡാണ് എടുത്തിട്ടുള്ളത്. പിന്നെ മൂന്ന് സൈസിലുള്ള നെറ്റ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള സർക്കിൾസ് എടുത്തിട്ടുണ്ട്. മൂന്ന് സൈസിലാണ് നമുക്കൊരു ഫ്ലവറിന് വേണ്ടത്. പിന്നെ നീഡിൽ എടുത്തിട്ടുണ്ട് അത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ബ്ലാക്ക് കളർ നൂലാണ് ഇതിലിട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്ലവേഴ്സ് ഉണ്ടാക്കി നോക്കാം. ഫ്ലവേഴ്സ് ഈ ഒരു അബായയിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഈ നീഡിൽ നമുക്കിതിലൊന്ന് പൊക്കിയെടുക്കാം. ഇനി നമ്മൾ ഈ ഒരു നീഡിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു സർക്കിൾസ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം വലുത് പിന്നെ ചെറുത് പിന്നെ അതിൻ്റെ ചെറുതെന്നുള്ള രീതിയിൽ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ആ പർദ്ദയുടെ ക്ലോത്തിൽ അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കണം. അതിനുശേഷം നമ്മൾ വീണ്ടും ആ ഒരു സെൻറ്ററിലൂടെ തന്നെ നീഡിൽ പൊക്കിയെടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ സെൻറ്ററിൽ, അതായത് ആ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ ഒന്ന് ചുളിവ് വരുത്തിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ അതിൻ്റെ സെൻറ്ററിൽ ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്യുക, ഒന്ന് മടക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ തായ് ഭാഗത്ത് നമ്മൾ ആ ഒരു ത്രെഡ് വലിച്ചു കൊടുക്കുമ്പോൾ അതിൽ ചുളിവ് വീഴും. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ ഫ്ലവേഴ്സ് ആക്കി മാറ്റുന്നത്? അപ്പോൾ ബ്ലാക്കിൽ ബ്ലാക്ക് ആയതുകൊണ്ട് ശരിക്കും കാണുന്നില്ലെന്ന് തോന്നുന്നു. അപ്പോൾ പ്രത്യേകിച്ച് അതിന് ഒരു രീതിയൊന്നുമില്ല, ഈസിയാണ്. അതിൻ്റെ സെൻറ്ററിൽ ചെറിയൊരു ചുളിവ് വരുത്തണം, അത്രേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തുന്നി കൊടുക്കുക, എന്നിട്ട് അടിയിൽ നിന്ന് വലിച്ചു കൊടുക്കുമ്പോൾ നമുക്കതിൽ ചുളിവ് വരും. ഓക്കെ, ഇതിൽ കാണുന്ന പോലെ. എന്നിട്ട് ആ ഒരു ചുളിവ് വന്ന ഭാഗത്ത് നമ്മൾ ബീഡ്സ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു തുന്നിയിട്ടുള്ള ആ ഒരു ഭാഗം മറിഞ്ഞു കിട്ടും, ആ ഫ്ലവർ ഒന്നുകൂടെ ഭംഗിയാവും നമ്മൾ ബീഡ്സ് വെച്ച് കൊടുക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്, ഈ ഒരു രണ്ട് സ്ലീവിലും ഷോൾഡറിലും ഇങ്ങനെയാണ് ചെയ്യുന്നത്. Thank you.
ഇതുപോലെ ഇതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ ചുളി വരുത്തിയിട്ട് ചെയ്താൽ കുറച്ച് ഇതളകളൊക്കെ ഉള്ള ഒരു ഫ്ലവറിൻ്റെ ലുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ നമുക്ക് തുന്നിയിട്ടുള്ള ആ ഭാഗങ്ങളൊക്കെ ഒന്ന് മറിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഫ്ലവറിന് ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കവിടെ 3 ബീഡ്സ് വെച്ചിട്ടൊന്ന് തുന്നി കൊടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം 2 ബീഡ്സ് ഇട്ട് തുന്നി കൊടുക്കുകയാണ്. എന്നിട്ട് അതിനുശേഷം അതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് 3-ാമത്തെ ബീഡും കൂടെ തുന്നി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു അബായയിൽ നമ്മൾ ഫ്ലവർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ ഇതുപോലെ ചെയ്ത് കൊടുക്കുക. ഈ ഒരു അബായയുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ ഒരു ഡിസൈൻ ചെയ്തിട്ട്. അപ്പോൾ അബായടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. പിന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യട്ടോ. അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും. ബൈ.